സുഹൃത്തുക്കളെ, ഇത് അത്ര കാര്യമുള്ളൊരു വീഡിയോ ഇല്ല. പക്ഷെ അതേസമയത്തിന് ആനപ്രേമികൾ ഈ ഒരു വീഡിയോ കാണാതിരിക്കുന്നു വളരെ നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. മംഗലാംകുന്ന് അയ്യപ്പ എന്ന് പറയുന്ന ഒരു ആന ഈ അടുത്ത് മരിച്ചു, അല്ലെങ്കിൽ കൊന്നു എന്നുകൂടി നമുക്കതിനെ പറയാം. കാരണം ഒരാനയും നാട്ടാനായി മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് എന്നെ അങ്ങോട്ട് നാട്ടാനായിക്കോളൂ, കണ്ണി കണ്ട എല്ലാ അമ്പലത്തിലും ഞാൻ തിടം പറ്റിക്കോളാം, അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിലേക്ക് കണ്ട് വന്നു വീഴുന്നതല്ല. പലപ്പോഴും കുഴിയിൽ പിടിച്ചിടുകയോ അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെട്ട എന്തെങ്കിലും അവസ്ഥയിൽ നാട്ടിലേക്ക് എത്തിപ്പെട്ട ആനകളെ പിടിച്ചു കൊണ്ടുപോയി മെരുക്കി. ഞാനിപ്പോഴും പറയുന്ന ആന എന്ന് പറയുന്നത് അങ്ങനെ മെരുങ്ങുന്ന ഒരു ഇനമല്ല, അല്ലെങ്കിൽ മെരുങ്ങുന്ന ഒരു മൃഗമല്ല, കാട്ടുമൃഗമല്ല. നമ്മൾ നാട്ടിൽ രണ്ടു തരം മൃഗങ്ങളുള്ളത്, ഒന്ന് ടാമിഡ് ആനിമലാണ്, ഒന്ന് പെറ്റ് ആനിമലാണ്. ഒരിക്കലും ഒരു പെറ്റ് ആനിമലിൽ പെടുന്ന ഒരു സംഭവമല്ല നമ്മുടെ ഈ ആന എന്ന് പറയുന്നത്, അത് ടാമിഡ് ആനിമലാണ്. നമുക്ക് മെരിക്കാൻ സാധിക്കുള്ളൂ, ഇണക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനെ ഒരിക്കലും ഇണങ്ങാത്ത ഒരു ആനയാണ് ഈ പണിയൊക്കെ ചെയ്യിക്കുന്നത്. ഈ ഒരു പണി ചെയ്യിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാപ്പ എന്ന് പറയുന്ന അതിനെ നിയന്ത്രിക്കുന്ന ആ ചെറിയ രണ്ട് മനുഷ്യന്മാര്, ഇവന്മാർ വന്നു കഴിയുമ്പോഴത്തേന് ആനകൾ അനങ്ങാതെ നിൽക്കുന്നത് ഇഷ്ടം കൊണ്ടോ, അല്ലെങ്കിൽ പ്രണയം കൊണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര അനുസരണം ഉണ്ടായതുകൊണ്ടോ ഒന്നല്ല, പേടിച്ചിട്ടാ. ഈ പേടിക്ക് കാരണമായിട്ടുള്ളത് അവരെ കഴിഞ്ഞ കാലങ്ങളാണ്, ഭൂതകാലമാണ് എന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിത്തെ കാലമല്ല കേട്ടോ. നാട്ടിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം ഇവരെ അമ്പലങ്ങളിലേക്കും അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാലിനും വേണ്ടിയിട്ട് തിടം പേറ്റുകൊണ്ട്, അല്ലെങ്കിൽ ഈ കണ്ണി കണ്ട കുറെ മോയന്തുകൾ ഈ ആനകളെ പുറത്ത് കയറി സഞ്ചരിക്കലോ, ഇതിനും വേണ്ടിയിട്ട് ഇവന്മാരെ മെരിക്കുന്ന രീതിയുണ്ട്. അതിഭീകരമായിട്ടുള്ള രീതിയാണ് അതിനു വേണ്ടി ചെയ്യുന്ന. ഒരു പക്ഷെ ഇവരെ ഒരു കണ്ണടിച്ചു പൊട്ടിക്കും, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കേട്ടല്ലോ ഒന്നാണ്, ഒന്ന് കണ്ണടിച്ചു പൊട്ടിക്കും. നിങ്ങൾ നോക്കിക്കോളൂ കൃത്യമായിട്ട് ഏതിൽ കണ്ണിന്ന് എപ്പോഴും ഒരു നീര് വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമതായിട്ടുള്ള കാര്യം, ഇവരെ വള്ളം മുറം പോലുള്ള ഒരു ചെവിയുണ്ട്, ആ ചെവി മിക്കവാറും ഈ ആന തോട്ടിക്കൊണ്ട് വരിഞ്ഞിരിക്കും. നമ്മുടെ ഈ ചെവിയൊക്കെ ഇവരെ തോട്ടിക്കൊണ്ട് അല്ലെങ്കിൽ നല്ല മൂർച്ചമുള്ള എന്തെങ്കിലും ഉപരം കൊണ്ട് ഇങ്ങനെ വരഞ്ഞ് കുറെ ഓട്ടം ഇട്ട് കഴിഞ്ഞ് നിങ്ങൾക്കത് ബോധ്യമായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഇവരെ പിൻകാലുകൾ മിക്കവാറും വെട്ടിയിരിക്കും. അതായത് നടക്കുമ്പോൾ എപ്പോഴും വ്രണം വന്നിട്ടുള്ള, മുറിവ് വന്നിട്ടുള്ള ആ ഒരു മുറിവിലേക്ക് ഈ ഇരുമ്പ് വന്ന് വീഴും. നമ്മുടെയൊക്കെ കയ്യിൽ എവിടെയെങ്കിലൊക്കെ ഒരു മുറിവുണ്ടായിട്ട് അതിലേക്ക് ഇരുമ്പ് അല്ലെങ്കിൽ സൂചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിട്ടൊന്ന് ഇളക്കി നോക്കൂ, അപ്പം അറിയാം അതിൻ്റെ വേദന എങ്ങനെയുണ്ടെന്ന്. ഇതൊക്കെ അനുഭവിച്ച് നടക്കുകയാണ് ഈ പാവ മൃഗങ്ങൾ. ഞാൻ ഈ അടുത്ത് ഇപ്പോൾ നോക്കൂ, ഒരു ഗംഭീര വീഡിയോ കാണാം. ആ പാവം മൃഗം മരിച്ചു കഴിഞ്ഞിട്ട് ആ പാവം മൃഗത്തിന് ചുറ്റും നിന്നിട്ട് പാപ്പാമാരും ഗംഭീര കരച്ച്, ഇതേ നാടകമെന്നാണെന്ന് പറയേണ്ടത്, ഇനിയിപ്പോൾ വേറെ എന്ത് പറഞ്ഞാലും. ഒരു പക്ഷേ ആ മൃഗത്തിനോട് ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ സ്നേഹം കാണിക്കേണ്ടത് ഉപദ്രവിച്ചിട്ടല്ല. ഉപദ്രവിച്ചിട്ട് ഇവർക്ക് കാണിക്കാൻ കറ്റത്തുള്ളൂ. എന്തുകൊണ്ടാ ഉപദ്രവിക്കാതെ പേടിപ്പിക്കാതെ ഈ ആന എന്ന് പറയുന്ന ആ വന്യമൃഗം, ആ കാട്ടുമൃഗം ഒരിക്കലും നമ്മുടെ ഒപ്പം നിൽക്കില്ല. അതുകൊണ്ടാണ് ഈ പേടിച്ച് പേടിച്ചിട്ടാണ്, ഇവന്മാരെ പേടിച്ചിട്ടാണ് ആന അനങ്ങാതെ നിൽക്കുന്നത്. ഇവരെ ചില ഒച്ചകളും ശബ്ദങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ആന നീങ്ങുന്നത് അനുസരണം കൊണ്ടല്ല, ഭയന്നിട്ടാണ്. ഇങ്ങനെ ഭയപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആനകളും നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ കാണുന്ന ഇത്തരം കരച്ചിലൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വെറുപ്പ് തോന്നിപ്പോ, അശ്ലീലം എന്നല്ലാതെ അതിന് വേറൊന്നും പറയാനില്ല. അത്രയ്ക്ക് വൃത്തികെട്ട പരിപാടിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കി ഈ ആനയുടെ തന്നെ പിൻകാലുകളുടെ ഒക്കെ അവസ്ഥ എന്ന് കണ്ടോ, ആ വ്രണങ്ങളൊക്കെ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കറുപ്പ് പെയിന്റോ എന്തൊക്കെ ഇങ്ങനെ അടിച്ച് കയറിയിട്ടുണ്ട്. ആ ചിത്രം കൂടി പറഞ്ഞുതരാം. എൻ്റെ പ്രിയ സുഹൃത്ത്, ഇൻസ്റ്റഗ്രാമില് എലിഫന്റ് ക്രുവൽറ്റി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൽ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും മറ്റൊക്കെ ഞാൻ അതിന്റെ ഫോട്ടോ കൂടി ഞാൻ ഇതിനൊപ്പം ചേർത്ത് വെക്കാട്ടോ. ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ ഇത്തരം നാട്ടാനകൾ എന്ന് പറയപ്പെടുന്ന ഇത്തരം കാട്ടാനകൾ ഭീകരമായിട്ടാണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉപദ്രവത്തിന് ഇപ്പോഴും അറുതി ഒന്നും വരില്ല കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോ ഇട്ടുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് ഇപ്പോഴും കുറെ ആന പ്രാന്തന്മാരുണ്ട്. ഈ ആന പ്രാന്തന്മാർ ആനയുടെ മുമ്പിലുള്ള സൗന്ദര്യം മാത്രമേ കാണത്തുള്ളൂ, നെറ്റിപ്പെട്ട കിട്ടിയിരുന്നിട്ടുള്ള സൗന്ദര്യം. ആ ഈ പാപ്പാൻ വരുമ്പോൾ അനുസരണ, പാപ്പാൻ എടുത്ത് കിടന്നുറങ്ങുന്നു, പാട്ട് പാടിക്കൊടുക്കുന്നു, പാപ്പാനെ തഴുകുന്നു, പാപ്പാണ്ട് വരുമ്പത്തിന് സംസാരിച്ചു കണ്ടോ, പാപ്പാനോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുകയും ഇതിനെ നടത്തം കാണുമ്പോൾ ഗംഭീര ഭംഗിയാണ്, സംശയമൊന്നുമില്ല. ആ നടത്തം കാണുമ്പോൾ ആ വീഡിയോക്ക് പിറകിൽ ഏതെങ്കിലും പാട്ടൊക്കെ ഇട്ടിട്ട് അത് സ്റ്റോറി ആക്കി മാറ്റുകയും അല്ലെങ്കിൽ റീലാക്കി മാറ്റുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഒരു ഗംഭീരമായ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരോടൊന്നും നേരം പോലെ സ്നേഹമില്ല. പിന്നെ ഈ പാവം കാട്ടുമൃഗത്തിനോട് എന്തുകൊണ്ട് സ്നേഹമില്ല എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് പോലും സത്യമാണ്, ഭയങ്കര ബോറം പരിപാടിയാണ്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒന്ന് കാണുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. ഇത് ക്രൂരതയാണ്. ഇങ്ങനെ കാട്ടിൽ നിന്ന് വരുന്ന ഇത്ര മാനകളെ പിടിച്ചു കൊണ്ടുവന്ന നാട്ടാനയാക്കി ഉപദ്രവിച്ച് കാലിൽ വെട്ടി വ്രണമുണ്ടാക്കി അനുസരിപ്പിച്ച് അടിച്ച്
തൊഴിച്ച് കൊണ്ട് നടക്കുന്ന ഈ ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റി വെക്കൂ. ഈ മൃഗങ്ങളോട് നിങ്ങൾക്ക് ഈ ആനപ്രേമികളിൽ എന്തെങ്കിലും ഒരു അംശമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾ തിരിച്ച് കാട്ടിലേക്ക് വിടുകയാണ് വേണ്ടത്. എങ്ങനെയെങ്കിലും അവരെ കാട്ടിൽ ജീവിക്കട്ടെ, ഒരാൾ നിയന്ത്രിക്കാനില്ലാത്ത അവരെ മാത്രം ഒരു ഫാമിലി സെറ്റപ്പ് ഒക്കെ ഉള്ള ആളുകളാണ്. അത്തരം ഫാമിലി സെറ്റപ്പിൽ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് കാട്ടിൽ അങ്ങനെ ജീവിക്കട്ടെ. കിലോമീറ്ററുകളോളം നടന്ന് ഭക്ഷണം കഴിക്കുന്നവരാ, അങ്ങനെ കിലോമീറ്ററോളം നടന്ന് അവർക്ക് മതം എന്ന് പറയുന്ന ആ ലൈംഗിക വീഴ്ച സമയത്ത് ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പരസ്പരം തെരഞ്ഞെടുക്കപ്പെട്ട ഇണയമായിട്ട് ലൈംഗിക ഇത് ആസ്വദിച്ച് അത് ആഘോഷിച്ച് അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായിട്ട് അങ്ങനെ അതിനെയും പോറ്റി വളർത്തി ഒരു ഫാമിലിയായിട്ട് ജീവിക്കുന്നവരെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ വിട്ടു കഴിയുകയാണെങ്കിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് ആനപ്രേമം എന്നൊക്കെ വിളിക്കാം. പക്ഷെ ഈ കാണുന്നത് ആനപ്രേമല്ല, ഇത് കൊലപാതക പ്രവണതയാണ് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ബബ്ബൈ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് ഒന്ന് ഇതിന് താഴെ എഴുതാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾ ആനപ്രാന്തന്മാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഒരല്പമെങ്കിലും ബോധം വരികയാണെങ്കിൽ വന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ബബ്ബായ്.